നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സീരീസ് കണക്ഷനാണ്. ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റർ എങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യാം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പിക്കിൽ കണ്ടാൽ മനസ്സിലാവും, മൂന്ന് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സീരീസ് കണക്ഷനാണ്. ഈ പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, സീരീസ് കണക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതായത് എല്ലാ റെസിസ്റ്ററും എന്താണ് ഒന്നിന് പുറകെ ഒന്നായി, അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ടാണ് എന്ത് സീരീസ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ സീരീസ് കണക്ഷൻ്റെ ആ ഡയഗ്രാം കഴിഞ്ഞ ക്ലാസ്സത്തെ ആ സർക്യൂട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ ഒരു റെസിസ്റ്റർ നമ്മൾ എടുത്താൽ റിമൂവ് ചെയ്താൽ ആ സർക്യൂട്ടിലൂടെ പിന്നെ കറണ്ട് പാസ് ചെയ്യില്ല, അതായത് ആ കണക്ഷൻ അവിടെ കട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരലൽ കണക്ഷനിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ സർക്യൂട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരു R1, R2, R3 എന്ന് പറഞ്ഞ മൂന്ന് റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിലെ R1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ നമ്മൾ റിമൂവ് ചെയ്തു എന്ന് വെച്ചോ ഈ സർക്യൂട്ടിലെ, അപ്പോൾ നമുക്ക് R2 R3 കറണ്ട് പോലെ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ R2 എന്ന റെസിസ്റ്റർ റിമൂവ് ചെയ്താലും R1, R3 എന്ന റെസിസ്റ്ററിലൂടെയും കറണ്ട് പാസ് ചെയ്യും. അതുപോലെ R3 റിമൂവ് ചെയ്താൽ R1 R2 എന്ന റെസിസ്റ്ററിലൂടെയും കറണ്ട് പാസ് ചെയ്യും. അതായത് ഒരു റെസിസ്റ്റർ റിമൂവ് ചെയ്താൽ അത് മറ്റുള്ള ആ സർക്യൂട്ടിനെ അത് ബാധിക്കുന്നില്ല, ആ സർക്യൂട്ടിലൂടെ കറണ്ട് പോകും. പക്ഷേ സീരീസ് കണക്ഷനിൽ അങ്ങനെയല്ല, അതിലേതെങ്കിലും ഒരു റെസിസ്റ്റർ റിമൂവ് ചെയ്താൽ ആ സർക്യൂട്ടിനെ അത് ബാധിക്കും, അതായത് അതിലൂടെ കറണ്ട് പോകില്ല. പാരലൽ കണക്ഷനിൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ റെസിസ്റ്റർ റിമൂവ് ചെയ്താലും ആ സർക്യൂട്ടിനെ അത് ബാധിക്കുന്നില്ല, ആ സർക്യൂട്ടിലൂടെ കറണ്ട് പോകും. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ട് കണ്ടാൽ അത് സീരീസ് ആണോ അതോ പാരലൽ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് അതിലൂടെയുള്ള കറണ്ടോ വോൾട്ടേജോ എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വാലം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സീരീസ് കണക്ഷനിൽ R ടോട്ടൽ, അതായത് R എഫക്റ്റീവ്, അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ് കണക്ഷൻ ഈസ്ക്വൽ ടു R1 R2 R3. ഈ പാരലൽ കണക്ഷനിൽ നമുക്കത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇൻ പാരലൽ കേസ് നമുക്ക് നോക്കാം, മൂന്ന് റെസിസ്റ്റൻസ് R1 R2 R3 എന്ന് പറഞ്ഞ മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 1/R1, അതായത് 1/R ടോട്ടൽ ഈസ്ക്വൽ ടു 1/R1 1/R2 1/R3, ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നത് എന്ന് നോക്കാം. അതായത് നമുക്ക് സർക്യൂട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, മൂന്ന് റെസിസ്റ്റർ R1 R2 R3. അപ്പോൾ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഓരോ റെസിസ്റ്ററിൻ്റെയും ഇടയ്ക്കുള്ള കറണ്ട് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറണ്ട് ഡിഫറൻസ് ആയിരിക്കും, ഓരോ റെസിസ്റ്ററിൻ്റെയും ഇടയ്ക്കുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ സീരീസ് കണക്ഷനിൽ പറഞ്ഞു കറണ്ട് സെയിമും വോൾട്ടേജ് ഡിഫറൻറ്റും ആണ് പറഞ്ഞത്. ഇവിടെ ഓരോ റെസിസ്റ്ററിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് സെയിമും കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് I=I1+I2+I3 എന്നതാ, അത് വീഡിയോയിലില്ല. അതിന് പകരം ഓംസ് ലോൻ്റെ ഇക്വേഷൻ പ്രകാരം V/R1+V/R2+V/R3 എന്ന് എഴുതി, അതിൽ V എല്ലാ റെസിസ്റ്ററിൻ്റെ ഇടക്ക് അക്രോസ് സെയിം ആയതുകൊണ്ട് V പുറത്തെടുത്തു. അപ്പോൾ 1/R1+1/R2+1/R3. അപ്പോൾ ആ വിയും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് R 1/R എഫക്റ്റീവ്, അതായത് 1/R=1/R1+1/R2+1/R3 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇത് വെച്ചിട്ടാണ് പ്രോബ്ലമൊക്കെ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്ററേ ഉള്ളൂ എന്ന് വെക്കുക, R1 R2 ഇൻ പാരലൽ കണക്ഷൻ. അപ്പോൾ നമുക്ക് അടുത്ത R എഫക്റ്റീവ് കാണേണ്ട ഇക്വേഷനാണ്. R എഫക്റ്റീവ് ഈക്വൾ ടു 1/R1+1/R2. അപ്പോൾ 1/R എഫക്റ്റീവ് ഈക്വൾ ടു R1+R2/R1 R2. അപ്പോൾ നമുക്ക് R എഫക്റ്റീവ് ഈക്വൾ ടു R1 R2/R1+R2 എന്ന് കിട്ടും. അതായത് ഒരു സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്റർ ഇൻ പാരലൽ കണക്ഷൻ ആണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണേണ്ട ഇക്വേഷനാണ് R എഫക്റ്റീവ് ഈക്വൾ ടു R1 R2/R1+R2. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ ഒരു
സർക്യൂട്ട് കാണാൻ പറ്റും. ഇത് സീരീസ് കണക്ഷനാണ്, പാരലൽ കണക്ഷനാണെന്ന് പറയണം. ഇത് പാരലൽ കണക്ഷനാണ്, അതായത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആർ വൺ ആർ ടു ആർ ത്രീ. ഇതിൽ ആർ വൺ എന്ന് പറഞ്ഞ റെസിസ്റ്റർ മാറ്റിയാലും ആർ ടുയിലൂടെയും ആർ ത്രീയിലൂടെയും കറണ്ട് പാസ് ചെയ്യും. അതുപോലെ ആർ ടു മാറ്റിയാലും ആർ വണ്ണിലൂടെയും ആർ ത്രീയിലൂടെയും, അതുപോലെ ആർ ത്രീ മാറ്റിയാൽ ആർ വണ്ണിലൂടെയും ആർ ടുയിലൂടെയും കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഒരു സർക്യൂട്ട് കിട്ടിയാൽ അത് പാരലൽ ആണോ സീരീസ് ആണോ എന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നാലേ നമുക്ക് ആ ഏത് ഇക്വേഷനാണെന്ന് സെലക്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കേ.